കാൾ മാർക്സ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ ചരിത്രം രണ്ട് തവണ ആവർത്തിക്കും. ഒന്ന് പ്രഹസനമായിട്ടും അത് ദുരന്തമായിട്ടും. ഇതിൽ ഈ പ്രഹസനമെന്ന് പറയുമ്പോൾ പെട്ടെന്നത് ഈ ഒരുതരം തരം താഴ്ത്തുന്ന പറ്റിക്കൽ എന്നുള്ള ഒരർത്ഥത്തിലാണ് അതെടുക്കുക. പക്ഷേ ഈ വാക്കുകൾക്കൊക്കെ അർത്ഥം ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും ഓരോ കാലത്തിനനുസരിച്ച്. ഇപ്പോൾ പൊളി എന്നുള്ള വാക്ക് ഒരു കാലത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്നത് അത് ശുദ്ധ പിന്നെ പൊളിയായിരുന്നു, അത് ഒന്നും ഇല്ല, അത് കൊള്ളത്തില്ലാത്ത അർത്ഥത്തിലാണ്. പിന്നെ ഇപ്പോൾ പക്ഷേ നമ്മൾ ഒരു കാലത്ത് പറയുന്നതാണല്ലോ എള്ളോളമില്ല പൊളി വചനം എന്ന് പറയുന്നത്, അല്ലേ? കള്ളത്തരമായിട്ടുള്ള വാക്കുകളൊന്നും തന്നെ ഇല്ലെന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ പൊളി എന്ന് പറയുന്നത് ഇന്നത്തെ കുട്ടികൾ, ഇന്ന് യുവതലമുറ ഉപയോഗിക്കുന്നത് അത് ഗംഭീരം എന്നുള്ള അർത്ഥത്തിലാണ്. ഇതുപോലെ ഈ കാൾ മാർക്സിൻ്റെ ഈ പറഞ്ഞ ഉദ്ധരണി അനുസരിച്ച് ചില കാര്യങ്ങൾ ചിലർ പോസ്റ്റിട്ട് കഴിഞ്ഞപ്പോൾ അതിന് ഈ തെറ്റായ രീതിയിൽ ധരിക്കുന്ന, അതിനെ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് ഇല്ലാതാക്കുന്നവരുടെ കാര്യം പറയാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്കറിയാം കഴിഞ്ഞ ദിവസം പിന്നെ ഒരു പ്രവാസി വ്യവസായി ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം അല്ലേ, നമ്മുടെ അറ്റ്ലസ് രാമചന്ദ്രൻ, ആ ഒറ്റ ഒരു പരസ്യ വാചകത്തിലൂടെ മലയാളികളുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച അറ്റ്ലസ് രാമചന്ദ്രൻ മരിച്ചുപോയി. അദ്ദേഹം വളരെ പിന്നെ തൃശ്ശൂർകാരനാണ്. അദ്ദേഹം പിന്നെ ചെറിയ ചെറിയ കച്ചവടമൊക്കെ ചെയ്ത് അങ്ങനെ വളരെ ഉയർന്ന നിലയിൽ എത്തി വലിയൊരു ബിസിനസ് സാമ്രാജ്യമൊക്കെ കെട്ടിപ്പടുത്തു. വലിയ പ്രവാസി വ്യവസായിയായി സിനിമ നിർമ്മിച്ചു. നല്ല സിനിമകൾ നിർമ്മിച്ച ഒരു നിർമ്മാതാവാണ്. വൈശാലി, സുഹൃതം, അത്തരത്തിലുള്ള നല്ല സിനിമകൾ. അതിനോടൊപ്പം തന്നെ ചെറിയ ചെറിയ വേഷങ്ങളും അദ്ദേഹം കൈകാര്യം ചെയ്യുകയും ചെയ്തു. അങ്ങനെ മൊത്തത്തിൽ മലയാളത്തിലെ ഒരു നിറഞ്ഞു നിന്നിരുന്നു എന്നുള്ളതാണ്. അതിനിടയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ ബിസിനസ് തകർച്ചയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുകയും അദ്ദേഹത്തിന് അവിടെ ഗൾഫിൽ ജയിലിൽ കിടക്കേണ്ട ഒരവസ്ഥയിലെത്തി. നമ്മുടെ നാട്ടിലെ പോലെ അല്ലല്ലോ. നമ്മുടെ നാട്ടിൽ ഏത് കൊലവമ്പന്മാരും എന്ത് തോന്നിയവാസികൾക്കും എന്ത് തെമ്മാടിത്തരവും കാണിച്ചിട്ട് ഇറങ്ങി നടക്കുകയും ജാമ്യം വാങ്ങിച്ചു ഇറങ്ങി കിടക്കുകയും ഒക്കെ ചെയ്യാം. ഈ ഓരോ കേസുകളും വലിച്ചഴിച്ചു പോകുമെന്നുള്ള, നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ ഇപ്പം പ്രതികളെ ഒലത്തുമെന്ന് മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. എല്ലാ കേസുകളിലെ പ്രതികളെ ഉടനെ ഒലത്തും എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മളറിയാം എത്ര ഒലത്തി എന്നുള്ളത്. പക്ഷേ വിദേശ രാഷ്ട്രങ്ങളിലൊന്നും അങ്ങനെയല്ല. അവരെയൊക്കെ രാജ്ക്ക് രാമാനം തന്നെ പിടികൂടി ശിക്ഷ കൽപ്പിച്ച് അതിനകത്ത് കിടക്കേണ്ടി വരും. സൂര്യപ്രകാശം കാണാൻ പിന്നെ കുറേ കാലം പ്രയാസപ്പെടും. അറ്റ്ലസ് രാമചന്ദ്രനും അങ്ങനെ ഒരു ദുര്യോഗം സംഭവിച്ചു. പിന്നീട് ജയിൽ മോചിതനായി കഴിഞ്ഞു. അദ്ദേഹം പിന്നീട് അവശനായി. അദ്ദേഹത്തിൻ്റെ മരണവുമാണ് ഉണ്ടായത്. അപ്പോൾ ഇതിന് വളരെ ഈ അറ്റ്ലസ് രാമചന്ദ്രനുമായിട്ട് വളരെ അടുപ്പമുള്ള അഡ്വക്കേറ്റ് ജയശങ്കർ, അഭിഭാഷകൻ, അതുപോലെ തന്നെ രാഷ്ട്രീയ വിശകലനം ഒക്കെ നടത്തുന്ന അഡ്വക്കേറ്റ് ജയശങ്കർ ഇത് വെച്ചൊരു ചെറിയ ഫേസ്ബുക്ക് കുറിപ്പിട്ടു. എഴുതുന്നതിൽ അദ്ദേഹം ഈ വളരെ ഷാർപ്പായിട്ടായിരിക്കും കാര്യങ്ങൾ എഴുതുന്നത്. പറയുന്നതിൽ അദ്ദേഹം വളരെ കാര്യങ്ങൾ നല്ല പരുത്തി പറഞ്ഞു പോവുകയൊക്കെ ചെയ്യും. പക്ഷേ എഴുത്തിൽ അദ്ദേഹം അളന്നു കുറിച്ചു തൂക്കി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അവിടെ അദ്ദേഹം ഈ കാൾ മാർക്സിൻ്റെ ഈ പറഞ്ഞ ആ ഉദ്ധരണി അങ്ങോട്ടേക്ക് കോട്ട് ചെയ്തു. ചരിത്രം രണ്ടു തവണ ആവർത്തിക്കുന്നു. ആദ്യം പ്രഹസനമായിട്ടും പിന്നെ ദുരന്തമായിട്ടും. അവിടെ പ്രഹസനം എന്ന് അഡ്വക്കേറ്റ് ജയശങ്കർ തന്നെ ഉദ്ദേശിച്ചത് ആദ്യം നമ്മളുടെ ഒരു തമാശയായിട്ടാണ് ആ പരസ്യ വാചകം വന്നത്. അങ്ങനെയായിരുന്നു. കുട്ടികൾക്ക് പോലും അത് നന്നായിട്ട് അറിയാമായിരുന്നു. ഒരു രസകരമായിട്ടുള്ള രീതിയിൽ അതിനെയാണ് അവിടെ പ്രഹസനമായും എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് വളരെ അടുപ്പമാണ് ഈ അഡ്വക്കേറ്റ് ജയശങ്കറിനും അറ്റ്ലസ് രാമചന്ദ്രനുമായിട്ട്. വളരെ അടുപ്പമെന്ന് ചോദിച്ചാൽ ഈ തരത്തിൽ ജയശങ്കറിനെ വായിച്ചെറിഞ്ഞ് കണ്ടറിഞ്ഞ് ജയശങ്കറിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കൊണ്ടറിഞ്ഞും ഉള്ള ആളാണ് അറ്റ്ലസ് രാമചന്ദ്രൻ. അങ്ങനെയുള്ള ഒരു പരിചയം സൗഹൃദമൊക്കെ ഇന്ത്യ വിഷനിലൂടെയൊക്കെ തന്നെ വളർന്നു വന്നു. അതുകൊണ്ട്
അത്തരത്തിൽ പ്രയോഗിച്ചു കഴിഞ്ഞപ്പോൾ ഉടനെ നമ്മുടെ ഈ ചിലർക്ക്, മലയാളികൾക്ക് ചിലപ്പോൾ ഈ ഭാഷയിൽ ചില കാര്യങ്ങളൊന്നും പിടികിട്ടാതെ പോകുമ്പോൾ അതിനെ പിന്നെ എങ്ങനെയും വ്യാഖ്യാനിക്കും. പ്രത്യേകിച്ച് ഈ സൈബർ സഹാക്കന്മാരുണ്ടല്ലോ, അവരൊന്നാമത് ഈ സൈബർ സഹാക്കന്മാരതൊക്കെ ഇങ്ങനെ പേരെടുത്ത് ഇങ്ങനെ നടക്കുന്നേ ഉള്ളൂ. ഈ മഴ പെയ്തപ്പോൾ പോലും സ്കൂളിൻ്റെ വരാന്തയിൽ കയറി നിൽക്കാത്ത ഒരുപാട് സൈബർ സഹാക്കന്മാരുണ്ട്. അങ്ങനെ നമുക്കറിയാം, തൃക്കാക്കരയിൽ സുധാകരൻ എന്താണ് പറഞ്ഞത്, നമ്മുടെ മുഖ്യമന്ത്രി ചങ്ങല പൊട്ടിച്ച് നടക്കുന്ന നായെപ്പോലെയാണ് മണ്ഡലത്തിൽ കറങ്ങുന്നത്. അവിടെ നായെപ്പോലെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, നായെന്ന് പറഞ്ഞിട്ടില്ല, നായെപ്പോലെ. ഉപമ സ്കൂളിൽ പോയി മലയാളം ക്ലാസ്സിൽ ഇരുന്നെങ്കിലല്ലേ ഈ സൈബർ സഹാക്കന്മാർക്ക് ഉപമയും ഉൽപ്രേക്ഷയൊക്കെ അറിയത്തുള്ളൂ. നമുക്കറിയാവുന്ന ഒരുപാട് ഈ കമ്മ്യൂണിസ്റ്റുകാർ ഒരുപാട് വായനയും എഴുത്തും ചിന്താശേഷിയും ഉള്ളവരാണ്. പക്ഷേ ഇപ്പോഴുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ വായനയും എഴുത്തും ചിന്താശേഷിയും ഒക്കെ നമുക്ക് ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അവരിതിനെ വേറെ തരത്തിൽ പറഞ്ഞു പരത്തി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അതുപോലുള്ള കുറേ സൈബർ സഹാക്കന്മാരും പിന്നെ ഒരു പണിയും ഇല്ലാതിരിക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ഇതിനടിയിൽ എഴുതി കുറിക്കണമല്ലോ. അതിനുവേണ്ടി ഇതിനെ പറഞ്ഞൊരു തരം ഒരു ദുർവ്യാഖ്യാനം കൊടുത്ത് അങ്ങനെ അങ്ങനെ ആക്കി മാറ്റി എന്നുള്ളതാണ്. പത്ത് പേര് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ പതിനൊന്നാമത് നിൽക്കുന്നവനും അതങ്ങ് വിശ്വസിച്ച് പോകുന്ന ആ തരത്തിലായി മാറി എന്നുള്ളതാണ്. അങ്ങനെ ഈ ജയശങ്കർ ഇട്ട ആ കുറിപ്പിനെ വേറൊരു തരത്തിൽ വ്യാഖ്യാനിച്ച് മാറ്റുക എന്നുള്ളതാണ്. അവിടെ അറ്റ്ലസ് രാമചന്ദ്രനെ, ഒരു പ്രവാസി വ്യവസായിയെ ജയശങ്കർ അധിക്ഷേപിച്ചു, മാപ്പ് പറയണം, കോപ്പ് പറയണം എന്നൊക്കെ പറഞ്ഞാണ് അടിക്കുറിപ്പുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. കാര്യങ്ങൾ മനസ്സിലാക്കാതെ നമ്മുടെ ഈ സൈബർ സഹാക്കന്മാർക്കൊന്നും അറിയത്തില്ല ഇത് കാൾ മാർക്സ് പറഞ്ഞതാണെന്ന്. സൈബർ സഹാക്കൾക്ക് കാൾ മാർക്സിനെ ഒന്നും അറിയത്തില്ലല്ലോ. അവർ ജനിച്ചു വീണതാണ് മുതൽ കേൾക്കുന്നത് പിണറായി വിജയൻ, പിണറായി വിജയൻ എന്ന് മാത്രമാണ്. അല്ലാതെ കാൾ മാർക്സിനെ ഇവർക്കറിയാമോ? അത് അക്ഷരത്തെറ്റില്ലാതെ എഴുതാൻ ഈ സൈബർ സഹാക്കന്മാർക്ക് ആകുമോ? അങ്ങനെയുള്ള അവർക്ക് ജയശങ്കർ എഴുതുന്നതിനെ എന്തും വിമർശിക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ വരികൾക്കിടയിലൂടെ പോകാൻ ഈ സൈബർ സഹാക്കന്മാർക്കൊന്നും തന്നെ ആവതില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അതൊരു ചെറിയ കുറിപ്പാണ്, ഓരോരുത്തരും ഇങ്ങനെ നീണ്ട കുറിപ്പ് എഴുതുന്ന പോലൊന്നും ജയശങ്കർ എഴുതിയിട്ടില്ല. ആകെ ഒരു അഞ്ച് വരി മാത്രമേ എഴുതിയിട്ടുള്ളൂ. അത് വളരെ കൃത്യമായിട്ടാണ്, ഒരാളെ എങ്ങനെ സ്മരിക്കണം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് കാണിക്കുകയാണ്. ഈ വാക്കുകൾ അളന്ന് കുറിച്ച് തൂക്കിയെടുത്ത് പ്രയോഗിക്കുക, സ്വർണം തൂക്കുന്ന പോലെ എടുത്ത് പ്രയോഗിക്കുക എന്ന് പറയത്തില്ലേ, അത്തരത്തിലാണ് എഴുത്തിൽ ജയശങ്കർ അത് നടത്തിയിരിക്കുന്നത്. അതിനെ ദുർവ്യാഖ്യാനിച്ചവരുടെ മനസ്സിനെ പറ്റി നമുക്കൊന്നും പറയാനില്ല. അവർ ഭാഷ അറിയാത്തവരാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ കുറേ അന്ധമായി നടക്കുന്ന കുറേ സൈബർ സഹാക്കന്മാരാണ്. അവരാദ്യം പോയി പിന്നെ അക്ഷരം മുതൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക, അതായിരിക്കും നല്ലത്.